ഒരുപാട് നീണ്ട യാത്രയായതുകൊണ്ട് നന്നായിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ജോലി സ്ഥലത്തേക്ക് പോയി. ഇവിടെ എപ്പോഴും ടാക്സി അവൈലബിളാണ്, നല്ല ടാക്സിയാണ്. ഞാനിവിടെ സിംഗപ്പൂരിൽ ജോലി ചെയ്യാൻ പോകുന്നത് ഒരു ദ്വീപിലാണെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് തിരിച്ചറിഞ്ഞത്. ഇവിടെ നിന്നാണ് നമ്മൾ കപ്പലിൽ പോകുന്നത്. ചെറിയ രണ്ട് കടയുണ്ട്, ചായക്കടകൾ. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിക്കാൻ പറ്റും. ചെറിയ കടയാണേട്ടാ ഇവിടെ. നമ്മുടെ സമോസ, പോണ്ട, വാഴയ്ക്കപ്പം, കപ്പലണ്ടി, ചായ, കാപ്പി, ഇങ്ങനെ പല സാധനങ്ങളും ഇവിടെ കിട്ടും. സിംഗപ്പൂർ ഇതൊരു ക്വൈറ്റ് നോർമലായിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ഇഞ്ചി ചായ വാങ്ങിച്ച് പാഴ്സൽ ചെയ്ത്. പാഴ്സൽ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ കെട്ടി കൊണ്ടുപോകാൻ പറ്റും. ഇവിടുത്തെ ഒരു ചടങ്ങാണത്. ഈ ഫെറി നമുക്ക് ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല, അത് കറക്റ്റ് സമയത്ത് പോയിക്കൊണ്ടേയിരിക്കും. ഈ കടലിൽ വിമാനം പോകുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മൾ കപ്പലിരുന്നിട്ട് വിമാനം പോകുന്നത് കാണാൻ ഒരു സുഖമാണ് ഏട്ടാ. ആ കാണുന്ന കപ്പൽശാലയാണ് നമ്മൾ റോഡിലൂടെ വന്നപ്പം കണ്ടത്. ഒരുപാട് ചരക്ക് കപ്പലുകൾ അതുവഴി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സിംഗപ്പൂർ വല്ലാത്തൊരു ലൊക്കേഷനും കൂടെയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ കുറേ ടേബിളുണ്ട്, ഓപ്പൺ എയറാണ്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. പല രാജ്യത്തും പല രീതിയിലാണ് മെസ് ഹാളുകൾ. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് നമുക്ക് ഭക്ഷണം വാങ്ങിക്കാം. ഒരുപാട് പലതരം റെസ്റ്റോറൻറ്റുകളുണ്ട്. ഞാൻ രാവിലെ കുറച്ച് സാമ്പാറും ഇഡലിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നല്ല കോക്കനട്ട് ഡ്രിങ്ക്, നമ്മുടെ കരിക്ക് വെള്ളത്തിൽ കുറച്ച് കരിക്കൊക്കെ ആയിട്ട് അത് ക്യാനിൽ പാക്ക് ചെയ്ത് വരുന്നതാണ്. ഉച്ചയ്ക്ക് കുറച്ച് വെജിറ്റബിൾ കറിയും രണ്ട് മുട്ടയൊക്കെ ആയിട്ട് അത് നമുക്കിങ്ങനെ ഒരു പാക്കറ്റിലാണ് തരുന്നത്. മുമ്പ് പ്ലേറ്റ് കിട്ടുമായിരുന്നു, ഇപ്പോൾ കൊറോണ ആയപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ ലഞ്ചാണ്. ചോറുണ്ട്, മുട്ടയുണ്ട്, വെജിറ്റബിൾ കറിയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. ജോലി കഴിഞ്ഞ് വന്ന് അടുത്തുള്ളൊരു ഫുഡ് കോർട്ടിലാണ് രാത്രി ഭക്ഷണം കഴിക്കാൻ പോയത്. അവിടെ ഒരു ഫുഡ് കോർട്ടെന്ന് പറയുമ്പോൾ പലതരം ഭക്ഷണം കാണും. ചൈനീസ്, മലായ്, ഇന്ത്യൻ, അങ്ങനെ പലതരം ഭക്ഷണം. ഇത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിനടുത്തുള്ളൊരു ഫുഡ് കോർട്ടാണ്. ഒരുപാട് ഭക്ഷണം ഉണ്ട് കേട്ടോ, പക്ഷേ ഇതൊക്കെ നമുക്ക് കഴിച്ച് സെറ്റായി വരാൻ ഒരല്പം സമയമെടുക്കും. ആ ഫുഡ് കോർട്ടിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് കയറി. സ്ക്വയർ പൊറോട്ട നമ്മുടെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. രണ്ട് ചേട്ടന്മാർ, തമിഴ് സംസാരിക്കുന്ന അണ്ണന്മാർ. മീൻകറിയുണ്ട്, ഇറച്ചിക്കുളമ്പുണ്ട്, ഓംലേറ്റ്. സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഭക്ഷണം കിട്ടി. അപ്പോൾ ഇത് മുട്ടയൊക്കെ ഇട്ടുള്ള മുത്തബക്ക്. അപ്പോൾ ഇത് ചെന്നൈയിൽ കിട്ടും, ഒരുപാട് സ്ഥലത്ത് കിട്ടും. പക്ഷേ ഇവിടെ സിംഗപ്പൂർ എല്ലാ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന ഒരു ഭക്ഷണമാണ്. പുട്ടുമയം ഇടിയപ്പത്തിനാണ് കേട്ടാ. പിന്നെ ദോശ, മുത്തബക്ക്. പുട്ടില്ല കേട്ടാ, അതൊരു കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് അടുത്തുള്ളൊരു കടയാണ്, ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വിൽക്കും. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, കട്ട് ചെയ്തുണ്ട്, കട്ട് ചെയ്യാത്തതുണ്ട്. കോഫി കുറച്ചുകൂടെ കടുപ്പത്തിലാണ്. ഞാൻ പെറോട്ടയും ഒരു എഗ് മുർത്തബക്കും ദാലും സാമ്പാറും മീൻകറിയും വാങ്ങിച്ച് ഓരോന്നും ഇങ്ങനെ പതുക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. വിദേശികൾക്ക് പെറോട്ട ഒരു ആശ്വാസമാണ്. ഈ പെറോട്ട നമ്മൾ ആദ്യമായിട്ടല്ല കഴിക്കുന്നത്. ഇത് നമ്മുടെ ചെന്നൈയിൽ താമ്പരത്ത് എയർഫോഴ്സ് ട്രെയിനിങ് സമയത്ത് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് ചാടിപ്പോയി കഴിക്കുന്ന സാധനമാണ്. ഇങ്ങനെ സ്ക്വയർ പൊറോട്ടയൊക്കെ ആയിട്ട്, കുറുമയൊക്കെ ആയിട്ട്, നല്ല രസമാണ്. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ട്രേയെ കൊണ്ട് തിരിച്ചു വയ്ക്കണം. നമ്മുടെ നാട്ടിൽ കഴിച്ചിട്ട് ഇല കൊണ്ട് തിരിച്ചു വയ്ക്കുന്ന പോലെ ഓരോ നാട്ടിലും ഓരോ ചടങ്ങുകളാണ്. ഇനി നാളെ നമ്മൾ ഒരു അടിപൊളി സ്ട്രീറ്റ് ഫുഡിൻ്റെ കഥ പറയും.